വിനയാസ് വീടിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കക്ക ഇറച്ചി ഉലർത്തിയത് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്, നല്ല ഹെൽത്തിയാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ കക്ക ഇറച്ചിയാണ് എടുക്കുന്നത്. ഇത് ഫ്രഷായിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിത് ചെയ്യുന്നത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ, ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇതുകൊണ്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയത് കൊണ്ടോ. അപ്പം ഇനി ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഒരു 3-4 തവണയെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാവേ. ഇങ്ങനെ കഴുകി എടുക്കുമ്പം ഇതിങ്ങനെ നല്ലതുപോലെ ഞെക്കി ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ കളഞ്ഞു വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇനി ഇത് കഴുകി എടുത്ത ശേഷം നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതാ കക്ക ഇറച്ചി നമ്മളിവിടെ ക്ലീനാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തീരെ ചെറിയ കക്ക ആയതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ ഒരു കൂടം വെളുത്തുള്ളി, അതൊന്ന് പൊളിച്ച് നടുവേ ഒന്ന് കീറി എടുത്തിട്ട് കൂടെയുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക്, അതും ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ സാമാന്യ വലുപ്പമുള്ള ഒരു സവാള അരിഞ്ഞത്. പിന്നെ എടുത്തേക്കുന്നത് ഒരു പിടി ചെറിയ ഉള്ളിയാണ്, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, അത് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ 1 കപ്പോളം തേങ്ങാ ചിരകിയത്. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. വെളിച്ചെണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് ഇനി നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്രയും ഒന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ഒത്തിരി സമയമിട്ട് വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, ഇത് മതി. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി ബാക്കി പൊടി ഐറ്റംസ് ഒക്കെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുട്ടുപ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1¼ ടീസ്പൂണോളം ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണേ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പം ഇത്രയും മൂത്തിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലോട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തത്. നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാവേ. കാരണം 1 കിലോ കക്ക ഇറച്ചിയാണ് ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരല്പം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ മസാലയൊക്കെ എല്ലായിടത്തും വാങ്ങണം. നന്നായിട്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളിത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേകാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കക്കയിറച്ചി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണമല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളെങ്കിലും ഇതിന് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഊറി വരും. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളമാകും. നന്നായിട്ട് ഇത് വെന്തും കിട്ടും. അപ്പം നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാവേ. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി തീ കൂട്ടിയിടരുത്, അപ്പം നമുക്കിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല.
ഇതിപ്പോൾ കണ്ടോ, തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും വെള്ളം ഉണ്ടായി. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിക്കൊക്കെ പിടിക്കും. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുതേ. 10-20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ, എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് മതി, ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ പതുക്കെ തീയിലിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്രയേ ചെയ്യുന്നുള്ളൂ, ഇനി ഇത് കൂടുതലൊന്നും ഇനി ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഒരു അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ കക്കയിറച്ചി ഉലർത്തി ഇതിവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവത്തില്ല. ഇത് വറുത്തും കറി വെച്ചും റോസ്റ്റാക്കിയും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.